സോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിപ്പോൾ മൂട്ടക്കത്തെ വീട്ടിൽ ഇന്ന് ഇന്ന് വർക്കില്ല വർക്കില്ല വെച്ചാൽ ഞാൻ ഇന്ന് വർക്കിന് പോയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പഠിച്ച് മൂന്ന് നാലാഴ്ച ഒറ്റേ ഓട്ടം ഓട്ടത്തോടെ ഓട്ടം, അപ്പോൾ എനിക്ക് റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചു. സോ ഇന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വീക്കിലി ഇൻസെൻറ്റീവിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു, എങ്ങനെയാണ് അത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. ഇതുവരെ വർക്ക് ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ലായിരുന്നു, ഇന്നലെ കിട്ടി. സോ അതോടി കാണിക്കണം. അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ലെസ്റ്റ് ഓഫ് ദ വീക്ക്. ഇപ്പോൾ സമയം 12 മണി, ഇന്നും തിങ്കളാഴ്ചയാണ്. ഇന്ന് ഇന്ന് വരെ, അതായത് ഇന്നലെ വരെ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച വന്നു. ഞാൻ ഇവിടെ വന്നത് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച വന്നിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ എനിക്കൊന്നും എവിടെയും സ്റ്റോപ്പില്ല, ഫുൾ കറക്റ്റായിരുന്നു. ഓടി 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 മനസ്സിട്ട് പരിപ്പളിക്കും. സോ ഇന്നൊരു റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ സൈഡ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഓടി, ഇന്ന് റെസ്റ്റാണ്. സോ ഇന്നലെ വരെ, അതായത് 7 ദിവസത്തെ ഓട്ടത്തിൽ എനിക്ക് കിട്ടിയത് 7000 സംതിങ്. 7000 സംതിങ് കിട്ടാനുള്ള മെയിൻ കാരണം ഈ 7 ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡബിൾ ഏണിങ്സ് ആയി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വീക്കിലി ഇൻസെൻറ്റീവായിട്ടുള്ള 4000 ടാർഗറ്റ് അടിച്ചിട്ട് 1400 എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ കൂട്ടിയിട്ടാണ് 7000 സംതിങ് കിട്ടുന്നത് ഒരാഴ്ച കൊണ്ട്. ഇതേപോലെ മഴ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാനൊരു 4 ആഴ്ച കൊണ്ട് 30000, അതായത് അംബാനി ലെവലിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഉമ്മാനി ലെവലിലുള്ള. സോ ഇത്രയും പൈസ എന്ന് പറയുമ്പോൾ അതിൽ ഫ്യൂല് പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ പൈസയും പോകുന്നുണ്ട്. അത് കണക്കിലെടുക്കണം. ഒരുപാട് പേര് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ 22000 കിട്ടുന്നുണ്ട്, 30000 കിട്ടുന്നുണ്ട് പറയുമ്പോൾ ആൾക്കാർ അതിനെ എടുക്കുന്നത് 30000 കയ്യിൽ വരുന്നതാണ്. പക്ഷേ 30000 വരുമ്പോൾ അതിൽ നമുക്ക് 10000-15000 ഒക്കെ ചിലവ് വരും. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മുടെ കയ്യിലുണ്ടാവും. അങ്ങനെ കൂടി ചിന്തിക്കുക, ആ ഒരു എമൗണ്ട് അങ്ങനെ പോകും, അല്ലാതെ കയ്യിലേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞതിൻ്റെ, അതായത് മുന്നത്തെ തമ്മിൽ 22000 തമ്മിലിൽ അവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതായത് ഇത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നല്ല മഴയുണ്ട്, അത്യാവശ്യം നല്ല മഴയുണ്ട്. ഉച്ചക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെയിലായിട്ടാണ് നിൽക്കുന്നത്. ക്ലൗഡിയാണ്, വെയിലുമാണ്, അങ്ങനെ നിൽക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും, ആ ഒരു ലെവലിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് തന്നെ. അത് വീഡിയോ മൊത്തം കണ്ടിട്ടായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇവർ വീഡിയോൻ്റെ ലിങ്ക് ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അച്ഛനെ പറ എങ്ങനെയാണ് ഓടേണ്ടത്. ഞാൻ പറയുടെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ വന്ന് ചോദിക്കരുത്. സോ മാക്സിമം വീഡിയോ മൊത്തം കണ്ടിട്ട് പിന്നെ അതിലുള്ള ഡൗട്ട് മാത്രം ചോദിക്കും. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഈസി. ഇതില്ലെങ്കിൽ ഞാൻ മൊത്തം കഥ ഒന്നേന്ന് പറയണം. കാരണം ഞാൻ ഓടിക്കൊണ്ട് പോകണം, അതിൻ്റെ ഇടയ്ക്കാണ് കോള് വരികയും അതുപോലെ തന്നെ മെസ്സേജ് വരികയും. അപ്പം ഇത്രയും ടൈം വെറുതെ കളയേണ്ട അവസ്ഥ വരും. സോ അതുകൊണ്ട് തന്നെ നോക്കി ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് വേറെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ചെയ്യാന്ന് വെച്ചു. അതായത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത വീഡിയോ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂ എടുത്ത വീഡിയോ ആയാലും അതിന് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, അതായത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു അതൊരു വീഡിയോ ചെയ്യാതെ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ നമ്മളിവിടെ പോയി, ഇവിടെ വേളാങ്കണ്ണി. സോ തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ അടിയുണ്ടായിരുന്നു, പോലീസ് വന്നു, വിഷയമായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യാതെ ചോദിച്ചു. അപ്പം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ മണാലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഈവൻ ഈ ജൂൺ സമയത്ത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ ഇപ്പല്ല, ഭാവിയിൽ ഞാൻ കുറച്ച് ദൂരെ എന്ന് വെച്ചാൽ മണാലി പോകുന്നുണ്ട് മഞ്ഞ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ, എനിക്കറിയില്ല അതെപ്പോൾ പോകാൻ പറ്റുന്നതെന്ന്. ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഫണ്ടൊക്കെ സെറ്റായി എല്ലാം ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ നേപ്പാൾ പോകും. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്, പ്രീ പ്രൊഡക്ഷൻ മൊത്തം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടി. ഇനി എനിക്ക് അതിൻ്റെ ഫണ്ട് എത്തിക്കുക, പിന്നെ പോകേണ്ട ടൈം എത്തിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. സോ അത് സെറ്റാക്കണം. ഗ്രവറിൻ്റെ രാജ്യത്ത് പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. എന്താവും എങ്ങനെയാവും ഒന്നും അറിഞ്ഞുകൂടാ. ഒന്നും അറിയാത്ത ആണ് പോകുന്നത്, ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ, എവിടെ എന്തെത്തിച്ചേരുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, പിന്നെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ലോങ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ എത്ര ഏതൊക്കെ എമൗണ്ടാണ് വരുന്നതെന്ന്. അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് വെയ്റ്റിങ്ങിന് എമൗണ്ട് ഉണ്ട്, റെയിൻ ഉണ്ട്, അതുപോലെ സർജ് ഉണ്ട്, കിലോമീറ്ററിന് ഇത്ര പൈസ കിട്ടും. അപ്പോൾ ഏറ്റവും ലോങ് പോകുമ്പോൾ അത് കംപ്ലീറ്റ് കിട്ടും നമുക്ക്. സോ അത് സൈഡിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന്.
പിന്നെ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, അത് ഡിപ്പെൻസ് ആണ്, അതായത് മഴ ഉണ്ടെങ്കിൽ ഡബിൾ കിട്ടും ഇല്ലെങ്കിൽ പകുതി കിട്ടും അങ്ങനെയൊക്കെയാണ്. ഒരു കറക്റ്റ് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഓർഡർ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ 100 കിട്ടും. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം സൈഡിൽ, അതായത് 2.5 മണിക്കൂർ കൊണ്ട് ഇത്ര എമൗണ്ട് കിട്ടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സാർ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് വർക്കാണ്, 7 ദിവസവും വർക്ക് ചെയ്തു. ഇപ്പോൾ 7 ദിവസം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ 7 ദിവസം വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 9 മണി തൊട്ട് 8 മണി വരെ, അപ്പോൾ കൂട്ടിയൊക്കെ കൂട്ടി കെട്ടി എത്തുമ്പോഴേക്കും 9 മണി തൊട്ടൊരു 9:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. സോ അത്രയും നേരം വർക്ക് ചെയ്താൽ നമുക്കൊരു 400 to 500 ഒരു ദിവസം ഉണ്ടാവുക. അതിൽ നമ്മൾ ചിലവും ഫുഡ് ഫ്യൂവൽ കാര്യങ്ങളൊക്കെ പോവും. സോ ആ ഒരു എമൗണ്ട് ഓവർകം ചെയ്യാൻ ഇവിടെ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എന്നാൽ 7 മണിക്കൂർ വർക്കും ചെയ്യുന്നില്ല, 7 മണിക്കൂർ 8 മണിക്കൂർ കൂടിപ്പോയി 8 മണിക്കൂർ ആ റേഞ്ച് പോകുന്നില്ല, അല്ലാതെ അങ്ങ് ലോങ് അടിക്കുന്നതല്ല. കറക്റ്റ് 10:30 എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പൈസ എത്ര ആയില്ല, ഐ ഡോണ്ട് കെയർ, ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. അതായത് ഒരു ഇപ്പോൾ ഒരു 12 മണിക്ക് ഇറങ്ങിയിട്ട് 3 മണി വരെ ഓടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് കുളിച്ച് റെഡിയായി, അല്ലെങ്കിൽ ആദ്യം കുളിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ റാൻഡംലി ആയിരിക്കും. ആൻഡ് ഒരു 5:30 ആകുമ്പോൾ നേരെ വന്ന് വീണ്ടും ഇറങ്ങും. ഇറങ്ങിയിട്ട് 11 വരെ ആ നല്ല സുഖമായിട്ട് ഓടി സുഖമായിട്ട് പൈസ കിട്ടും. നല്ല നല്ല ചെണ്ട് ചെണ്ട് എടുക്കുന്നു. സുഭാഗ്യാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എല്ലാം കവർ ചെയ്ത് തന്നെയായിരിക്കുന്നു. പിന്നൊന്നും ദാറ്റ്സ് ഓൾ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം അടുത്ത വീഡിയോ. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.